LDFിന്റെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഓർമ്മ നഷ്ടപ്പെട്ട അവസ്ഥ ദയനീയമായി വിവരിച്ച് ആലത്തൂരിലെ രമ്യ ഹരിദാസിനോട് പരാജയപ്പെട്ട പി കെ ബിജു. 10 വയസ്സുകാരൻ ബാലന് അത്രയ്ക്ക് CPM പ്രേമം എവിടെ നിന്ന് കിട്ടി? CPMന്റെയും LDFിന്റെയും പരാജയം പലർക്കും ബോധം നഷ്ടപ്പെട്ടു എന്നതാണ് വാസ്തവം. ഒട്ടും നനച്ചിരിക്കാതെ വന്ന പരാജയത്തിൽ നിന്നും പലർക്കും ഇപ്പോഴും പുറത്തു വരാൻ സാധിച്ചിട്ടില്ല. അതിനിടെ 10 വയസ്സുകാരന് ബോധം നഷ്ടപ്പെട്ട കഥ വിവരിച്ച് രമ്യ ഹരിദാസിനോട് ആലത്തൂരിൽ പരാജയപ്പെട്ട പി കെ ബിജു രംഗത്തെത്തി. ഓർമ്മ നഷ്ടപ്പെട്ടു പോയ പ്രണവ് എന്ന കുട്ടിയെ കണ്ട് ആശ്വസിപ്പിച്ച് വിവരം പങ്കുവച്ചാണ് പി കെ ബിജു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ തോൽവിയിൽ മനംനൊന്ത് 10 ദിവസക്കാലം തൃശൂർ മെഡിക്കൽ കോളേജിൽ ICU ചികിത്സയിലായിരുന്നു പ്രണവെന്ന് പി കെ ബിജു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ബോധം തെളിയുമ്പോഴെല്ലാം തങ്ങൾക്കുണ്ടായ തോൽവിയാണ് പ്രണവിന്റെ ഓർമ്മയിൽ വന്നുകൊണ്ടിരുന്നത്. പ്രണവ് എന്നോട് ആവശ്യപ്പെട്ടത് ഒരു മുത്തം മാത്രമാണ്. മുത്തവും മധുരവും നൽകി പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ മുന്നോട്ട് പോകണമെന്നും വിജയം നമ്മുടേതാകുമെന്നുള്ള ആത്മവിശ്വാസം നൽകിയാണ് പ്രണവിനോട് യാത്ര പറഞ്ഞു താൻ അവിടെ നിന്ന് പടിയിറങ്ങിയതെന്നും ബിജു കുറിക്കുന്നു. പക്ഷേ ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ആക്രമണം ശക്തമാകുന്നുണ്ട്. കേവലം 10 വയസ്സുള്ള കുട്ടിക്ക് അത്രയ്ക്ക് പാർട്ടി പ്രേമമായോ എന്നാണ് പലരും ചോദിക്കുന്നത്. സത്യം എന്തായാലും ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാകുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: പ്രണവിനെ കാണാൻ പോയി. പാവുള്ളിയാപുരം സ്വദേശി മഹേഷ് സുനിത ദമ്പതികളുടെ 10 വയസ്സുകാരൻ മകനാണ് പ്രണവ്. മാർക്കസ് സെൻട്രൽ സ്കൂളിലെ 5ാം ക്ലാസ്സുകാരൻ വിദ്യാർത്ഥി. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ May 23 തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ തോൽവിയിൽ മനംനൊന്ത് ഓർമ്മ നഷ്ടപ്പെട്ടു പോയ പ്രണവ് 10 ദിവസക്കാലം തൃശൂർ മെഡിക്കൽ കോളേജിൽ ICU ചികിത്സയിലായിരുന്നു. നമ്മൾ തോറ്റുപോയി എന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മുതിർന്നവർക്കൊപ്പം സജീവമായി പങ്കെടുത്ത പ്രണവിന് താങ്ങാൻ കഴിയാതിരുന്നത്. ബോധം തെളിയുമ്പോഴെല്ലാം തങ്ങൾക്കുണ്ടായ തോൽവിയാണ് പ്രണവിന്റെ ഓർമ്മയിൽ വന്നു നിറഞ്ഞത്. വടക്കഞ്ചേരി CPIM ഏരിയ സെക്രട്ടറി സഖാവ് ബാലേട്ടനോട് പ്രണവിന്റെ ഡോക്ടർമാരും മാതാപിതാക്കളും പ്രണവിന് എന്നെ കാണണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതായി പറഞ്ഞു. അദ്ദേഹം അത് എന്നെ അറിയിക്കുകയും തീർച്ചയായും അവിടെ എത്തണമെന്ന് അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്തു. കാവശ്ശേരി പാടൂർ ലോക്കൽ സെക്രട്ടറി പ്രമോദിനോടൊപ്പമാണ് പ്രണവിന്റെ വീട്ടിൽ ഞാൻ എത്തിയത്. പ്രണവ് എന്നോട് ആവശ്യപ്പെട്ടത് ഒരു മുത്തം മാത്രമാണ്. മുത്തവും മധുരവും നൽകി പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ മുന്നോട്ട് പോകണമെന്നും വിജയം നമ്മുടേതാകുമെന്നുള്ള ആത്മവിശ്വാസം നൽകിയാണ് പ്രണവിനോട് യാത്ര പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.